आराधनाय मेडिकल कॉलेज चेयरमैन श्री प्रकाश सर प्रिंसिपल सुनील सर अनुमोदन ऐटा नयनिद चैतन्य रक्षा एफ मेडक्ट एड्यूसूट मोबाइल आपि लोजिंग अद प्लस टू उन्नत विजय ने विद्यार्थी अनुमोदन चढ़ कोविड पश्चात नमुकर्म लड़े पा सामूहिक अगल पाचे ईर च नाम वाली नेदी वे इवे अनुमोद ई रु कुे अनुमोद स्थापन आग्रह ई साचर्य अब चेदी आनेपल इत वाली वेदी तरह ई स्थापना संबंध ई विद्यार्थ अभिमानक प्लस टूवन 85% मार्कोड़कूरी नियमित अद 82.5% मार्कोड़कूरी चैतन उन्नत विजय ने वाली कई नमुक आदमे नल्क नमें काल ऑनल क्लास केरल आगमानी सदर्भ सर विद्याभ्यास मेखल कॉलेज ऑनल क्लास गूगल मीट वाणी अच्छ परम रेजि विषय मतलब कुछ आ समत क्लास पचाति वह का साधिकावस्थ अगले परहरी स्थापन और आप मेडक्ट एड्यूसूट आप बहुमान चर्मा नम्बे कुछ वे लोंच अट्क आ समत क्लास का साधी सांकेक ऐसको क्लास का साधिकावस्थ समत का पाचर्य वीडियो क्लास ऋपीटी का साचर्य आपि प्रत्येक मतलब कुछ अट्ड क्यों इंट्राशन कृत्य कह्लिकेशन निर्मित अवरी ऐटों सोषक ई दिन सोषक ऐसे रु कुछ प्लस टूवे नयमिद चैतन्य इन मोट वलिए उन्नतरे ईर ची अमोदन और प्रचोदनको भावल वलिए परीक्ष आ परीक्ष निर्भय ने अद जीव अलियन साधिकटे यावसर परग्रह वाली भाषण ई सदर्भ भूषण नमुक यातव्य कड़कयर पिपा एडिशूटि अनुमोदन चुपचारिक उद्घाटन चयद मिडति बहुमान चर्मा प्रकाश बाबू सर अद्हते हृदय स्थापन वे स्वागत ई चल अध्यक्ष वह अद्यक्ष वह नमें आराधन प्रिंसीपल सुनील कुमार कोटपल अदयत भाषय स्वागत वाले स्नेहतोड़कूरी उन्नत विजय ने चैतन्य नियमित
ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. ഇതിലെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന അനിൽ ഏർക്കാട്ടിരി, അനൂപ് സർ, നിതിൻ, റനീഷ് സർ, അഞ്ജന മിസ് എന്നിവർക്കും എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ പരിപാടിയിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ വിനോദ് സാറാണ്. വിനോദ് സാറേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളോടൊപ്പം വന്നിട്ടുള്ള രക്ഷിതാക്കളെയും, അതോടൊപ്പം മീഡിയയിലെ ACB ചാനലിന്റെ സാരഥികൾക്കും GSP ചാനലിന്റെ സാരഥികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സമാരാധ്യനായ മിടത്ത് ചെയർമാൻ ശ്രീ പ്രകാശ് ബാബു സാർ, ഏറെ ബഹുമാനിയരായ രക്ഷിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, ഇന്നിവിടെ അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയ മിടത്തിൻ്റെ അഭിമാനം വാനോളമുയർത്തിയ നമ്മുടെ +2 വിദ്യാർത്ഥിനികളെ ചൈതന്യ, നഹ്മിത, ഇന്ന് സെപ്റ്റംബർ 19 മിടറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളിൽ നിൽക്കുമ്പോഴും ഇരട്ടി മധുരം നൽകുന്ന നിമിഷമാണ്. സ്വാഗത ഭാഷണത്തിൽ മാനേജർ അനിൽകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂടെ 2 വർഷം ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന +2 വിദ്യാർത്ഥിനികൾ ഏറ്റവും ഉന്നതമായ മാർക്ക് വാങ്ങി അവരിവിടുന്ന് +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു പോയിരിക്കുകയാണ്. വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു ഇത്തരമൊരു അനുമോദനം നടത്തേണ്ടത്. അതായിരുന്നു നമ്മുടെ ആഗ്രഹവും പദ്ധതിയൊക്കെ. പക്ഷെ ലോകം മുഴുവൻ ഈ കോവിഡ് മഹാമാരിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഇങ്ങനെയെങ്കിലും പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇത്തരമൊരു ചടങ്ങ് നടത്താൻ സ്ഥാപനം മുന്നിട്ടിറങ്ങിയതാണ്. 2. ഈ ചടങ്ങിലുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മിഡറ്റ് എജ്യൂസ്യൂട്ട് എന്ന നമ്മുടെ സ്ഥാപനം പുതുതായി ഡെവലപ്പ് ചെയ്ത ഒരു മൊബൈൽ ആപ്പ്, അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ്ങും നമ്മുടെ ആരാധ്യനായ ചെയർമാൻ പ്രകാശ് ബാബു സാർ ഇവിടെ നിർവഹിക്കുകയാണ്. പഞ്ച് സാറ് പറഞ്ഞതുപോലെ ഒരുപാട് ദീർഘിപ്പിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതിന് പറ്റിയ സന്ദർഭമല്ലായത് എന്ന് മനസ്സിലാക്കുന്നു. അധികം നേരം നമ്മളിങ്ങനെ ഇരിക്കുന്നത് പോലും ശരിയല്ല എന്ന് അറിയാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മൊബൈൽ ആപ്പ് അനിൽ സാർ സൂചിപ്പിച്ചതുപോലെ സമാന്തര മേഖലയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ പ്രതിസന്ധി അറിഞ്ഞ കാലഘട്ടത്തിലും അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം നൽകുക എന്നുള്ള മിഡറ്റിൻ്റെ പ്രതിബദ്ധതയ്ക്ക് ഉദാഹരണമാണ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന മിഡറ്റ് എജ്യൂസ്യൂട്ട് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഒരുപക്ഷെ ഇത്തരം സ്ഥാപനങ്ങളിൽ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ നമ്മളിതൊരു ഇത്തരമൊരു ആപ്പുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ +2 പരീക്ഷകളിൽ ഏറ്റവും മികവാർന്ന വിജയം നേടിയ 2 കുട്ടികൾക്ക് അതിലേക്കാറേറെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പരീക്ഷകളും പരീക്ഷണങ്ങളും നിറഞ്ഞ ജീവിതത്തിലും സമാനമായ വിജയം ആശംസിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ മിഡറ്റ് എജ്യൂസ്യൂട്ട് എന്ന മൊബൈൽ ആപ്പ് ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരാധ്യനായ ചെയർമാൻ ശ്രീ പ്രകാശ് ബാബു സാറിനെ സവിനയം ക്ഷണിക്കുന്നു. അടുത്തതായി 2020 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം നേടി സ്ഥാപനത്തിൻ്റെ അഭിമാനങ്ങളായി മാറിയ നഹ്മിത, ചൈതന്യ എന്നീ വിദ്യാർത്ഥികൾക്കുള്ള മിഡറ്റിൻ്റെ എളിയ ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി നഹ്മിതയെയും അത് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മുടെ ആരാധ്യനായ ചെയർമാൻ ശ്രീ പ്രകാശ് ബാബു സാറിനെയും സവിനയും ക്ഷണിക്കുന്നു.
വിശിഷ്ട അതിഥികളായ നൗമിതി ചൈതന്യ അല്ലേ, രണ്ടുപേർക്കും പിന്നെ മെഡറ്റിൻ്റെ ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ചും വ്യക്തിപരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്കും ചൈതന്യക്കും അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു നല്ലൊരു സാഹചര്യം അല്ലെങ്കിൽ പറ്റാവുന്നത് മെഡിസിന് ചെയ്തു തരാൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ നന്നായിട്ട് സന്തോഷമുണ്ട്. കാരണം ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസിലൂടെയാണ് ഒരു പ്ലസ് ടു കഴിയുമ്പോൾ കുട്ടികൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഇനി ഡിഗ്രി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് മാർക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും പിന്നെ നിങ്ങളുടെ ഈ ഒരു മാർക്ക് കൊള്ളാവുന്ന ഒരു അഡ്മിഷൻ നല്ല കോളേജുകളിൽ തന്നെ മെഡിക്കൽ ഒരിക്കലും അതിൻ്റെ ഒരു പിന്നെ അവസാന വാക്കല്ലല്ലോ. അപ്പോൾ ഉയർന്ന തലങ്ങളിലേക്ക് പോകാനുള്ള ഒരു നല്ലൊരു വഴിത്തിരിവായിട്ട് മെഡിക്കൽ നമ്മിലേക്കും ചൈതന്യക്കും അവസരം ഉണ്ടാക്കി എന്ന ഒരു അങ്ങേയറ്റം ചരിതാർത്ഥ്യം ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ മെഡിക്കിൻ്റെ കാര്യം ചെറുതായിട്ട് ശരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന പോലെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ വെറും ഒരു കൺവെൻഷനായ വിഷയങ്ങൾ മദ്യപ്പെടുന്നപ്പുറത്ത് ഒരു സമൂഹത്തിലെ ഒരു നല്ല സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് എങ്ങനെയൊക്കെ നാളെ ജീവിതം കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യങ്ങളിൽ പറ്റാവുന്നത് ചെയ്തിട്ടുണ്ട്. ഇനിയും ഭാവിയിലും തീർച്ചയായിട്ടും നമ്മുടെ കമ്മിറ്റി ധൈര്യിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ മൊബൈൽ ആപ്പിനെ പറ്റി പറയുമ്പോൾ കൊറോണ സാഹചര്യം ഇത്രയും നീണ്ടു പോകുന്ന ലോകത്ത് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളും അത് ഈ ഒരു വേദി പോലും നമുക്കിത്രയും ചുരുക്കേണ്ടി വന്ന സാഹചര്യവും നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനങ്ങളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ റെപ്ലിക്കേഷൻ്റെ അനിവാര്യത ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നാളെ വീണ്ടും ഇത് നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ അതാത് സമയങ്ങളിൽ അപ്ലിക്കേഷൻ എത്രത്തോളം നമുക്ക് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ തന്നെ സൊല്യൂഷനുകളുടെ നമ്മളോട് നമുക്ക് മാറ്റാൻ പറ്റുമോ തീർച്ചയായിട്ടും അത് മെഡിക്കൽ നാളെ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു വേദി അമിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പിന്നെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങളും അതുപോലെ ഭാവി പഠനത്തിന് ഒത്തിരി ആശംസകളും വ്യക്തിപരമായിട്ടും മെഡിക്കിൻ്റെ പേരിലും ഞാൻ പറയുകയാണ്. പക്ഷേ ഒരുപാട് പ്രയാസങ്ങളുണ്ടേനു ഇവിടുന്ന്, എന്നാലും സാരയില്ല. ഇത്രയും നല്ലൊരു വേദിയിൽ നല്ലൊരു അനുമോദനം കിട്ടിയതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഈ മെഡിക്കിൽ വന്ന് ചേർന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ ഈ മാർക്ക് കിട്ടുന്നതും ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ സ്റ്റാഫിന് എഫേർട്ട് കൊണ്ട് മാത്രമാണ്. എൻ്റെ മേത്തുള്ള ഒരു ബിലീവ് അവിൽ വെച്ചത് കൊണ്ട് മാത്രമാണ്. പിന്നെ താങ്ക് യു മെഡിക്കൽ കോളേജ് ചെയർമാൻ പ്രകാശ് ബാബു സാർ, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ മാനേജർ അനിൽ സാർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സുനിൽ സാർ, നമ്മുടെ കോളേജിൽ ഞാനിവിടെ വന്ന് ചേരുമ്പോൾ ഒരു വർഷമായിട്ടേ നമ്മളിവിടെ വന്ന് ചേർന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമായിരുന്നു ഈ നെഹ്മദിയും ചൈതന്യയും എന്നീ രണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ അവരുടെ പെരുമാറ്റം, ടീച്ചേഴ്സിനോടുള്ള പെരുമാറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും നല്ല ഒരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രവുമല്ല, നമ്മുടെ മെഡിക്കലിലെ ടീച്ചേഴ്സിൻ്റെ പഠനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ അവർക്ക് ഭാവിയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷൻ ഇവിടത്തെ പ്രിയപ്പെട്ട ചെയർമാൻ പ്രകാശ് സാർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഈ രണ്ട് വിദ്യാർത്ഥികൾക്കും ഈ രണ്ട് വർഷം അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഒരു നല്ലൊരു വിജയം അവർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇനിയും കൂടുതൽ ഓരങ്ങൾ അവർക്ക് കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൂടാതെ പ്ലസ് ടു വിഷയങ്ങളിൽ, സോറി, പ്ലസ് ടു സബ്ജക്ട് ക്ലാസ്സിൽ നിന്ന് വിജയം നേടിയ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ ഞാൻ ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈയൊരു അവസരത്തിൽ എനിക്കും നന്ദി പറയാൻ തോന്നുന്ന മറ്റൊരു വ്യക്തികളെന്ന് പറയുന്നത്, നമുക്ക് ഈയൊരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും മനോഹരമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സമ്മാനിച്ച ബിഗ്സെറ്റ് ടെക്നോളജി പയ്യോളി അവരോട് തുടർന്ന് എല്ലാവർക്കും
നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ചെയർമാൻ, പ്രിൻസിപ്പൽ, മാനേജർ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനൊരു സദസ്സിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ എന്താണ് ഉന്നതമായ വിജയം നേടാൻ, ഭാവിയിലുള്ള എല്ലാ പരീക്ഷകളിലും എല്ലാ കാര്യങ്ങളിലും ഉന്നതമായ വിജയം നേടാൻ ഈ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്ലാറ്റ്ഫോമായ മിഡറ്റ് എഡ്യൂസ്യൂട്ട് ആപ്പിനും ആശംസകളായിരിക്കുന്നു. താങ്ക് യു. മിഡറ്റ് കോളേജ് ചെയർമാൻ പ്രകാശ് ബാബു സാർ, പ്രിൻസിപ്പൾ സുനിൽ സാർ, മാനേജർ അനീഷ് സാർ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കൾ, പ്രിയ വിദ്യാർത്ഥിനികൾ, പ്ലസ് ടു ഹയർ സെക്കൻഡറിയിൽ ഉന്നത വിജയം നേടിയ നഹമിത, ഇതേപോലെ ചൈതന്യ എന്നിവർക്ക് എൻ്റെ എല്ലാവിധ ഭാവവും നൽകുന്നു. പ്ലസ് ടു മാത്രമല്ല ഇനിയുള്ള മുന്നോട്ടുള്ള അവരുടെ ജീവിതയാത്രയിൽ അവരെത്രത്തോളം വിദ്യാഭ്യാസം എടുക്കുന്നു, അവിടെയൊക്കെ അവർ നിങ്ങൾ വലിയൊരു വിജയം കൈവരിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കോളേജ് ചെയർമാൻ പ്രകാശ് ബാബു സാർ, പ്രിൻസിപ്പൽ, കോളേജ് മാനേജർ അരുൺകുമാർ സാർ, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥിനികൾ, എൻ്റെ അർപ്പിതമായ ചുമതല ഈ വേദിയിൽ പങ്കെടുത്തുള്ളവർക്ക് നന്ദി പറയുകയാണ്. അതിനു മുമ്പ് പ്ലസ് ടുവിൽ 80% കൂടുതൽ വിജയം നേടിയ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ നഹമിത, ചൈതന്യ എന്നിവരെ ആശംസിക്കുന്നു. അതേപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥയിലും പല സ്ഥലങ്ങളും കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പോലും, അല്ലെങ്കിൽ വാഹനങ്ങൾ ലഭ്യമല്ലാത്ത ഈ അവസരത്തിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ നേരത്തെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ കോളേജിൻ്റെ പുതിയ മൊബൈൽ ആപ്പ് ഉദ്ഘാടനം നിർവഹിക്കുകയും ഒപ്പം വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന കോളേജിൻ്റെ ആദരണീയനായ ചെയർമാൻ പ്രകാശ് ബാബു സാറിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അതേപോലെ കോളേജ് പ്രിൻസിപ്പൾ സുനിൽകുമാർ സാർ, മാനേജർ അനിൽകുമാർ സാർ, മറ്റ് സഹപ്രവർത്തകരെ, അതോടൊപ്പം നമ്മുടെ മീഡിയ ACB, അതേപോലെ തന്നെ GSV പ്രവർത്തകർക്കും പ്രത്യേക നന്ദി. കോളേജിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Professional Education with Global Vision, Middle College, Vadagara. Plus 1 degree PG കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സമാനതകളില്ലാത്ത വിജയ പാരമ്പര്യം, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി സൗകര്യം, വ്യക്തിത്വ വികസന ക്ലാസുകൾ, പാരന്റിംഗ് ക്ലാസുകൾ, പഠനയാത്രകൾ, വടകരയിലെ ഏക പ്രകൃതി സൗഹൃദ ക്യാമ്പസ് മിഡിൽ കോളേജ്, കോഴ്സുകൾ പ്ലസ് 1 കോമേഴ്സ് ഹ്യൂമാനിറ്റീസ്, ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BA ഇംഗ്ലീഷ്, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി. മിഡിൽ കോളേജ് വടകര. സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻസ് മലയാളം, ഹിന്ദി, അറബിക്. PG, MCom with net coaching. Professional education with global vision. Mid College, Vadagara. Phone 0496-256-8833. 9846-573675. www.midcollege.com.